ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം, ഇടുക്കി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. മാറുന്ന കാലം, മാറ്റാനാവാത്ത വിശ്വാസം. ക്രൗൺ ബൂട്സ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പുറ്റടി സ്വദേശി കുഞ്ഞുമോനെ വണ്ടൻമേട് പോലീസ് പിടികൂടി. പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്റെ കലാലയം എന്ന സ്ഥാപന ഉടമയാണ് അറസ്റ്റിലായത്. ഫേസ്ബുക്ക് വലയിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കാമുകനൊപ്പം അടിമാലിയിൽ നിന്നും വിദ്യാർത്ഥിനി ഒളിച്ചോടിയതാണ് ഒടുവിലത്തെ സംഭവം. സ്കൂൾ സമയങ്ങളിലെ അനധികൃത പാർക്കിംഗ് ഏലപ്പാറ നഗരത്തിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനവുമായി എത്തുന്ന വാഹനങ്ങൾ പാതയോരത്ത് പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം. വർഷകാലം പകുതി കടന്നിട്ടും കുടിവെള്ളം കിട്ടാക്കനിയായി ഒരു കോളനി. ചെറുതോണി ഗാന്ധിനഗർ കോളനിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ കുടിവെള്ളം മുട്ടിയത്. കുരുമുളകിന്റെ വിപണി വില കുറയുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ 700 രൂപയുണ്ടായിരുന്ന കുരുമുളകിന്റെ വില നിലവിൽ 470 രൂപയിലെത്തി. വിശദമായ വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പുറ്റടി സ്വദേശി കുഞ്ഞുമോനെ വണ്ടൻമേട് പോലീസ് പിടികൂടി. പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്റെ കലാലയം എന്ന സ്ഥാപന ഉടമയായ ഇയാൾ അവധിക്കാല ക്ലാസ്സിനെത്തിയ കുട്ടിയെയാണ് പീഡിപ്പിച്ചത്. കലാകാരന്റെ കലാലയം എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ പുറ്റടി അമ്പലമേട് സ്വദേശി കൊല്ലംപറമ്പിൽ കുഞ്ഞുമോനെയാണ് വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ബന്ധുകൂടിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരിക പീഡനത്തിന് വിധേയയാക്കി എന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും സെക്ഷൻ 354A പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കലാകാരന്റെ കലാലയം എന്ന സ്ഥാപനത്തിൽ കീബോർഡ് അധ്യാപകൻ കൂടിയായ ഇയാൾ അവധിക്കാല ക്ലാസ്സിലെത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയാണ് പീഡിപ്പിച്ചത്. പീഡന വിവരം കുട്ടി തന്റെ സുഹൃത്തുക്കളെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ അധ്യാപകരെയും തുടർന്ന് വനിതാ ഹെൽപ്പ് ലൈനിൽ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒളിവിലായിരുന്ന ഇയാളെ ഇന്ന് രാവിലെയാണ് പോലീസ് പുറ്റടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കട്ടപ്പന CI VS അനിൽകുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഫേസ്ബുക്ക് വലയിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത കാമുകനൊപ്പം അടിമാലിയിൽ നിന്നും വിദ്യാർത്ഥിനി ഒളിച്ചോടിയതാണ് ഒടുവിലത്തെ സംഭവം. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് വിദ്യാർത്ഥിനിയെയും കാമുകനെയും കണ്ടെത്തി തുടർ നടപടി സ്വീകരിച്ചു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക് പ്രണയത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 2 കേസുകളാണ്. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട മൂന്നാറിലുള്ള കാമുകനെ തേടിയെത്തിയതായിരുന്നു ആദ്യ സംഭവമെങ്കിൽ, അടിമാലിയിലും കൊല്ലത്തുമുള്ള +2 വിദ്യാർത്ഥികൾ ഫേസ്ബുക്ക് പ്രണയത്തിലൂടെ ഒളിച്ചോടിയതായിരുന്നു രണ്ടാമത്തെ സംഭവം. അടിമാലി 10 മൈൽ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പെൺകുട്ടിയെയും കാമുകനെയും കൊല്ലത്തുള്ള കാമുകന്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫേസ്ബുക്ക് പ്രണയമറിഞ്ഞ വീട്ടുകാർ വഴക്കു പറഞ്ഞതിൽ പ്രകോപിതയായ പെൺകുട്ടി കൊല്ലം സ്വദേശിയായ കാമുകനെ അടിമാലിയിൽ വിളിച്ചുവരുത്തി ഒപ്പം പോകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലത്തുനിന്ന് പെൺകുട്ടിയെയും കാമുകനെയും കസ്റ്റഡിയിലെടുത്തത്. ഫേസ്ബുക്ക് വലയിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കണമെന്നും അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ PK സാബു പറഞ്ഞു. പര്യവസായി ആണ് ഓരോ ഫേസ്ബുക്ക് പ്രണയങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആധുനിക സമൂഹത്തിൽ മൊബൈലിന്റെ ഉപയോഗം, ഇത്തരം ഫെസിലിറ്റീസ് ഉള്ള മൊബൈലിന്റെ ഉപയോഗം കുട്ടികളിൽ കർശനമായിട്ടും നിയന്ത്രണ വിധേയമായിരിക്കണം. മൊബൈൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അമ്മയുടെ അടുത്ത് ഉപയോഗിച്ചാലും അച്ഛന്റെ അടുത്ത് ഉപയോഗിച്ചാലും അതും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് നമ്മളൊരു സാമൂഹ്യ വിപത്തായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ സമൂഹവും മാതാപിതാക്കളും വളരെയധികം ജാഗരൂകരായിരിക്കണം. എഡ്യൂക്കേഷൻ ന്യൂസ്, അടിമാലി.
കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ 20 ഏക്കർ പാലത്തിന് സമീപം കാർ തകർഷെഡിലേക്ക് ഇടിച്ചു കയറി. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷമാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ 20 ഏക്കർ പാലത്തിന് സമീപം കാർ അപകടമുണ്ടായത്. കട്ടപ്പന ഭാഗത്തു നിന്നും ഉപ്പുതറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 20 ഏക്കർ പാലത്തിന് സമീപമുള്ള തകർഷെഡിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. അപകടമുണ്ടായ സമയത്ത് നേരിയതോതിൽ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ഇതുമൂലം വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ റോഡിൽ നിന്നും തെന്നിമാറിയതാണോ എന്നും സംശയിക്കുന്നുണ്ട്. വാഹനത്തിൽ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളും സ്വീകരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച വൈകുന്നേരം 5:30 പുല്ലുപാറയ്ക്ക് സമീപത്തെ വളവിൽ അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും കാളിത്തീറ്റയുമായി പോയ പിക്കപ്പ് ജീപ്പും ലോറിയുമാണ് ഇടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ലോറിക്കും കാര്യമായ തകരാർ സംഭവിച്ചു. പെരുവന്താനം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കുരുങ്ങിക്കിടന്ന വാഹനങ്ങൾ JCB ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. തിരക്കുള്ള സമയമായതിനാൽ ഗതാഗത കുരുക്കിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കിടക്കേണ്ടിയും വന്നു. കോടമഞ്ഞും ചാറ്റൽമഴയും പ്രദേശത്തുള്ളതിനാൽ വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. സ്കൂൾ സമയങ്ങളിലെ അനധികൃത പാർക്കിംഗ് ഏലപ്പാറ നഗരത്തിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനവുമായി എത്തുന്ന വാഹനങ്ങൾ പാതയോരത്ത് പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കും സൃഷ്ടിക്കുന്നുണ്ട്. അനധികൃത പാർക്കിംഗിനെതിരെ നടപടിയെടുത്തിട്ടും പരിഹാരമില്ല. ദിവസേന 1000 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സംസ്ഥാന പാത, അതിനു പുറമെ സർക്കാർ വിദ്യാലയങ്ങളിലേക്കും സ്വകാര്യ സ്കൂളുകളിലേക്കുമായി ഏലപ്പാറ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത് 100 കണക്കിന് വിദ്യാർത്ഥികൾ. വാഹനങ്ങളുടെയും കാൽനടയാത്രികരുടെയും തിരക്കേറിയ പാത. അപകടങ്ങളും ഗതാഗത കുരുക്കും നിത്യസമമായ പാതയിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടും പരിഹാരമില്ല. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ലോറികളാണ് പാതയിൽ ജനത്തിരക്കേറിയ ഭാഗങ്ങളിൽ അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. ഏലപ്പാറയിലെ പാലം ജംഗ്ഷനിൽ പാലത്തിൽ കയറ്റിയാണ് ലോറികൾ പാർക്ക് ചെയ്യുന്നത്. ഇതോടെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണുവാൻ കഴിയാതെ അപകടങ്ങളും നിത്യസംഭവമാകുന്നു. പാതയോരം കയ്യേറി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗിനെതിരെ പഞ്ചായത്ത് കർശന നടപടി സ്വീകരിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. വർഷകാലം പകുതി കടന്നിട്ടും കുടിവെള്ളം കിട്ടാക്കനിയായി ഒരു കോളനി. ചെറുതോണി ഗാന്ധിനഗർ കോളനിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ കുടിവെള്ളം മുട്ടിയത്. ചെറുതോണി ഗാന്ധിനഗർ കോളനിയിലെ നിർധന കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിട്ട് മാസങ്ങളായത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം വാട്ടർ അതോറിറ്റി തുടരുന്നതാണ് നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടുവാൻ കാരണം. വർഷകാലമായിട്ടും പൈപ്പുകൾ പൂർണ്ണമായും തുറന്നു നൽകാത്തതിനാൽ ദീർഘനേരം കാത്തിരുന്നാലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാറില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പലയിടത്തും അടച്ചു വെച്ചിരിക്കുകയുമാണ്. അടിയന്തരമായി ഗാന്ധിനഗർ കോളനിയിൽ വെള്ളം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കർക്കിടകം പകുതിയായിട്ടും വേണ്ടത്ര മഴ ലഭിക്കാത്തത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഇതോടെ മഴക്കാലം പ്രതീക്ഷിച്ച് പുതുതായി കൃഷി ഇറക്കിയ കാർഷികോൽപ്പന്നങ്ങൾ കരിഞ്ഞുപോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇത്തവണ ജൂൺ ആദിവാരം തന്നെ കാലവർഷം എത്തിയിരുന്നു. ഇതോടെ മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് കാലവർഷം ശക്തി പ്രാപിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ കർക്കിടകം ആയതോടെ മഴയുടെ ശക്തിയും കുറഞ്ഞു. ഇതോടെ ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രതീക്ഷകൾക്കും മങ്ങൽ ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാന തോടുകളിൽ പോലും ജലലഭ്യത കുറവാണ്. ജലസംഭരണികളിലും ജലത്തിന്റെ തോത് നന്നെ കുറവാണ്. വളരെ സുവിശേഷമായി മഴ ലഭിക്കേണ്ട സമയങ്ങളിൽ മഴ ലഭിക്കാത്തത് കൊണ്ട് നിലവിലുണ്ടായിരിക്കുന്ന കാർഷിക വിളകൾ, കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക വിളകൾ നാശത്തിലേക്ക് പോവുകയാണ്. മഴക്കാലം പ്രതീക്ഷിച്ച് പുതുതായി കൃഷി ഇറക്കിയ കർഷകർക്കും പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത്. ആവശ്യത്തിന് ജലം ലഭിക്കാതായതോടെ പുതുതായി കൃഷിയിറക്കിയ കൊടി, ഏലം, കാപ്പി തുടങ്ങിയ വിവിധ തരം കൃഷി ഉൽപ്പന്നങ്ങൾ കരിഞ്ഞുപോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇത്തവണത്തെ മഴക്കുറവ് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയുമുണ്ട് കർഷകർക്ക്. ജലസ്രോതസ്സുകളിൽ ഒന്നും ആവശ്യത്തിന് വെള്ളം എത്താത്തത് ജലദാരിദ്ര്യത്തിലേക്കും എത്തിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. ബൈക്കുകളുടെ അമിത വേഗതയ്ക്കും കാതടപ്പിക്കുന്ന ശബ്ദത്തിനെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇത്തരം വാഹനങ്ങളുടെ ചിത്രങ്ങൾ നമ്പർ സഹിതം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ നടപടി സ്വീകരിക്കുമെന്നും മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അമിത വേഗതയും കാതടപ്പിക്കുന്ന ശബ്ദവുമായി ബുള്ളറ്റ് ബൈക്ക് ഓടിക്കുന്നവരെ പിടികൂടാൻ നടപടി ശക്തമാക്കുന്നു. ഇത്തരം ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ നമ്പർ സഹിത മൊബൈൽ ഫോണിൽ പകർത്തി കൈമാറാൻ സംവിധാനമൊരുക്കിയതായും മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ KG സാമുവൽ കുമ്പളിയിൽ പറഞ്ഞു.
സംസ്ഥാന തലത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു മധ്യമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അത് നോട്ടീസ് കൊടുത്ത് ഊരി മാറ്റിയതിനു ശേഷമാണ് ആ വണ്ടി പിന്നീട് അനുവദിക്കുകയുള്ളൂ. അവർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് പറഞ്ഞ് അവർ നോട്ടീസ് കൊടുക്കുന്നത്. ഊരി മാറ്റി കഴിയുമ്പോൾ ഫൈൻ അടപ്പിച്ചിട്ട് മാത്രമേ വിടുന്നത്. ഞങ്ങളതിനുവേണ്ടി ചില ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് അനധികൃതമായ സൈലൻസർ മാറ്റൽ, നിയമാനുസൃതമല്ലാത്ത ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് കൊണ്ടുനടക്കൽ, മോട്ടോർ സൈക്കിളുകളിൽ അനുവദിക്കാത്തതായ മാറ്റങ്ങൾ വരുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലെല്ലാം പരിശോധന നടത്തുകയും കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. പുതുതായി നിരത്തിലിറക്കിയ ബുള്ളറ്റ് ബൈക്കുകൾ മിക്കതും ഉടമകൾ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തുറന്ന സൈലൻസർ ഘടിപ്പിച്ച് അമിത ശബ്ദം സൃഷ്ടിക്കുകയും വാഹനത്തിന്റെ മുൻഭാഗത്തുൾപ്പെടെ മാറ്റം വരുത്തുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഇത്തരം വാഹനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാനും അമിത ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ നശിപ്പിക്കാനുമാണ് തീരുമാനം. വാഹന ഉടമകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. തീവ്രപ്രകാശമുള്ള LED ലൈറ്റുകൾ തെളിയിക്കുന്നത് ചട്ടലംഘനമാണ്. ഇതുപയോഗിച്ചാൽ കർശന നടപടിയും സ്വീകരിക്കും. ചട്ടലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ വാഹനവകുപ്പിന്റെ മൊബൈൽ ആപ്പിലേക്ക് വാട്സ്ആപ്പ് വഴി അയക്കാനും സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇക്കാര്യങ്ങളിൽ പരാതി നൽകാനായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലും അവസരമൊരുക്കിയതായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ കുമളി. കുരുമുളകിന്റെ വിപണി വില കുറയുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ 700 രൂപയുണ്ടായിരുന്ന കുരുമുളക് വില നിലവിൽ 470 രൂപയിൽ എത്തിയിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുരുമുളക് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് ഹൈറേഞ്ചിലെ കുരുമുളകിന്റെ വില ഇടിയാൻ കാരണം. കഴിഞ്ഞ ദിവസം 1 കിലോ കുരുമുളകിന്റെ വില 470 രൂപയായിരുന്നു. വിളവെടുപ്പ് തുടങ്ങിയ കഴിഞ്ഞ ഡിസംബറിൽ കുരുമുളക് വില കിലോയ്ക്ക് 550 രൂപ വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ കുരുമുളക് വില കിലോഗ്രാമിന് 700 രൂപ വരെ ലഭിച്ചിരുന്നു. മുൻവർഷങ്ങളിൽ വിളവെടുപ്പ് സമയത്തെ വില തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിലക്കുറവാണ് ഇപ്പോൾ. കുരുമുളക് ഉൽപാദന രാജ്യമായ വിയറ്റ്നാമിൽ ഉൽപാദനം ഇരട്ടിയായി വർദ്ധിച്ചതും വിയറ്റ്നാം കുരുമുളക് ശ്രീലങ്ക വഴി കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ എത്തുന്നതുമാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാര രംഗത്ത് ഉള്ളവർ പറയുന്നു. അന്വേഷിക്കുന്ന ഒരു കാരണം വിട്ടേക്കുകയും ചെയ്യും. നമ്മുടെ മുളകിന് വില താന്നുകൊണ്ടിരിക്കും. അവരിപ്പം 370 രൂപയ്ക്കും 350 രൂപയ്ക്കും ഇന്തോനേഷ്യൻ മുളകൊക്കെ കൊണ്ട് വിൽക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 400-440 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്നുണ്ട്, കച്ചവടക്കാർ കിട്ടുന്നുണ്ട്. സാധാരണ ഇടത്തരം കർഷകർ വിളവെടുപ്പ് സമയങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾക്കായി കുരുമുളക് വിൽക്കുകയും തുടർന്ന് വിളവെടുപ്പ് സമയം കഴിഞ്ഞുള്ള സമയങ്ങളിൽ കുരുമുളക് വിറ്റഴിക്കുകയുമാണ് പതിവ്. എന്നാൽ സൂക്ഷിച്ചു വെച്ച കുരുമുളക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റഴിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നിലവിൽ കർഷകർ. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. സഞ്ചാരികളുടെ മനം കവർന്ന് വാഗമണ്ണിലെ പാലൊഴുകും പാറ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തതയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസി അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വോക്കൻ ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തം. Perfection is nothing short of a habit at Jeep. And when it comes to making the Jeep Compass, we have global gold standards to follow. In our metrology lab, we have a perfectly built, zero error tolerant Jeep Compass. Every part which wishes to make it to the final production has to be tested against this magnificent reference of perfection. It's not just a peaceful cabin which is a telling sign of how premium the Jeep Compass is, it is also the reassurance of safety, which means that there is no compromise in strength and quality whatsoever. വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈറേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. സുപ്രിയ ഗ്രീൻ ടീ 100% പ്രകൃതിദത്തമായത്.
ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലെമൺ, തുളസി, മിന്റ് തുടങ്ങിയ സ്വാദിഷ്ടമായ ഫ്ലേവറുകളിലും ലഭിക്കുന്നു. ഗ്രീൻ ടീ ശീലമാക്കൂ, അമിത ഭാരത്തോട് വിട പറയൂ. ഗ്രീൻ ടീയിൽ സൂപ്പർ സുപ്രിയ ഗ്രീൻ ടീ ബോർഡ് അംഗീകാരമുള്ളത്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു പ്രധാന കടകളിലും ലഭിക്കുന്നു. നിർമ്മാതാക്കൾ സുപ്രിയ ടീ കമ്പനി, അട്ടപ്പള്ളം, കുമളി, ഇടുക്കി ജില്ല. ഫോൺ നമ്പർ 9447311624. ഒരു ദശാബ്ദക്കാലമായി കർഷകരുടെ ഇടയിൽ വിശ്വാസം ആർജിച്ച ആനന്ദക്കാട് ഹൈടെക് കുരുമുളക് നഴ്സറി, ശക്തമായ വേരുകളോടുകൂടി കരുത്തുറ്റതുമായ കരിമുണ്ട, കൊറ്റനാടൻ, പന്നിയൂർ വൺ കുരുമുളക് തൈകൾ. 12 മാസം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്ന കർണാടക പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകൾ. അടുത്ത വർഷത്തേക്കുള്ള കർണാടക പന്നിയൂർ കുരുമുളക് തൈകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ആനന്ദക്കാട് ഹൈടെക് കുരുമുളക് നഴ്സറി, ഇരട്ടയാർ, കുറുന്തോട്ടം പടി. From laying the foundation, witness your dream home come to reality. നല്ല ഒരു വീടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ feel free to contact with us. Connections Builders and Developers, always with you. Connections Builders and Developers. മോർപാളയിൽ A to Z നഴ്സറി, 7 മൈൽ വാഴവര. അത്യുൽപാദന ശേഷിയുള്ള മികച്ച ഇനം പന്നിയൂർ, നീലമുണ്ടി, കരിമുണ്ട, കുരുമുളക് തൈകൾ, 100-ൽ പരം ഫലവൃക്ഷ തൈകൾ, തേക്ക്, കാറ്റാടി, മഹാഗണി തുടങ്ങി വിവിധ ഇനം വൃക്ഷത്തൈകൾ, വളർത്തു മത്സ്യ കുഞ്ഞുങ്ങൾ, ആയുർവേദ ചെടികളുടെ വൻ ശേഖരം. സ്വന്തം ഫാമിൽ നിന്ന് പിടിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ ജീവനോടെ കൊടുക്കുന്നു. മോർപ്പാളയിൽ A to Z നഴ്സറി, 7 മൈൽ വാഴവര. പകുതി ചിലവിൽ എക്സ്റേ വെഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC+2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25 പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മയ സിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. ജാതി കർഷകന് ഇനി നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. കാറ്റും മഴയും കൊടിയ വേനലും ഭയപ്പെടേണ്ടതില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയും വേണ്ട. ലോകത്താദ്യമായി ഒന്നിലധികം നാടൻ ജാതികളും കാട്ടുപത്രികളും അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഒറ്റമരമാക്കി ബഡ് ചെയ്തത്. എളുപ്പത്തിൽ കായ്ഫലം, ഇരട്ടിയിലധികം വിളവ്, കരുത്തുറ്റ പ്രതിരോധ ശേഷി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അവാർഡുകൾ. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുകാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. ഹോണ്ട അവതരിപ്പിക്കുന്നു ജപ്പാന്റെ അതിനൂതന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പെട്രോൾ പമ്പ് സെറ്റുകൾ. ഇപ്പോൾ ഏറ്റവും ഭാരക്കുറവിൽ ഹോണ്ട പവർ പ്രൊഡക്ട്സ്. ഹോണ്ട ജനറേറ്ററുകൾ, ബ്രഷ് കട്ടറുകൾ, പവർ സ്പെയറുകൾ. നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇനി അനായാസ ജലപ്രവാഹം. ജില്ലയിലുടനീളം അഫിലിയേറ്റഡ് ഡീലർഷിപ്പുകൾ, സുലഭമായ സ്പെയർ പാർട്സ് ലഭ്യത, മികച്ച സർവീസിംഗ്, അംഗീകൃത വിതരണക്കാർ, GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. ജാഗ്വാർ, പാരിവേർ, ബാത്തിക്സ്, സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, സുപ്രീം പൈപ്പിംഗ് സൊല്യൂഷൻ, വാട്ടർ ടെക് ടാപ്സ്, ഡയമണ്ട്, ഫ്രാങ്കി, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പം മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. വാർത്തകൾ തുടരുന്നു. സഞ്ചാരികളുടെ മനം കവർന്ന് വാഗമണ്ണിലെ പാലൊഴുകുംപാറ. പച്ച വിരിച്ച മലനിരകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടമാണ് പാലൊഴുകുംപാറയുടെ പ്രത്യേകത. പ്രകൃതി തന്നെ അണിയിച്ചൊരുക്കിയ ഈ ദൃശ്യഭംഗി കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്.
പച്ചപ്പ് പുതച്ച് രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം മലമുകളിൽ നിന്നും ശാന്തമായി ഒഴുകിയെത്തി താഴേക്ക് പതിക്കുന്നു. ആദ്യ കാഴ്ചയിൽ മലമടക്കുകൾക്കിടയിലൂടെ പാലൊഴുകുന്നതായി തോന്നും. ഇതുതന്നെയാണ് പാലൊഴുകും പാറ എന്ന പേരിന് കാരണം. വാഗമണ്ണിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന സന്ദർശനയിടങ്ങളിലൊന്നാണ് പാലൊഴുകും പാറ. മലമുകളിൽ നിന്നും ശാന്തമായി ഒഴുകിയെത്തുന്ന വെള്ളം വിവിധ തട്ടുകളിലായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പാറയിലൂടെ പതിച്ച് മലയുടെ അടിവാരത്തെത്തും. വെള്ളച്ചാട്ടമാണെങ്കിലും അതിന്റെ ഭീകരതയോ ശബ്ദകോലാഹലങ്ങളോ പാലൊഴുകും പാറയിലില്ല. ശാന്തമായി ഒഴുകുന്ന വെള്ളച്ചാട്ടം എന്നതിലുപരി എടുത്തു പറയത്തക്ക വിധം മറ്റു പ്രത്യേകതകളൊന്നും പാലൊഴുകും പാറയ്ക്കുമില്ല. പക്ഷേ പാലൊഴുകും പാറയുടെ ദൃശ്യഭംഗിയാണ് അതിമനോഹരം. മഴ ശക്തമാകുമ്പോൾ പാറക്കെട്ടുകൾ നിറഞ്ഞ വെള്ളം ഒഴുകും. വാഗമൺ ഏലപ്പാറ പാതയിൽ മൊട്ടക്കുന്നിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലൊഴുകും പാറയിലെത്താം. പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന പാതയും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനം കവരുന്നുണ്ട്. സ്ഥലത്ത് അപകട ഭീഷണിയുള്ളതിനാൽ പോലീസും പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുകയും പാതയോരത്ത് സുരക്ഷാവേലിയും നിർമ്മിച്ചിട്ടുമുണ്ട്. ഏഷ്യയിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്ന വാഗമണിന്റെ പ്രധാന മേഖലയാണ് പാലൊഴുകും പാറ. ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് പാലൊഴുകും പാറയെ വിനോദസഞ്ചാരികൾക്കായി പ്രയോജനപ്പെടുത്തിയാൽ സർക്കാരിന് മികച്ച വരുമാനം തന്നെ ലഭ്യമാകും. സിബിൻ ജോസ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം. ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയണമെന്ന ആവശ്യവുമായി പീരുമേട്ടിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പീരുമേട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുകൾ വളരെ വലുതാണ്. ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിനും പരിശോധനകൾ കർശനമാക്കുമ്പോഴും ഇവ വർദ്ധിക്കുകയാണ്. യുവതലമുറയെ ലഹരിക്ക് അടിമകളാക്കുന്ന നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പന വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ തന്നെ രംഗത്ത് വന്നത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി 2017 ഭാഗമായിട്ടായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തിയാണ് ലഹരിയുടെ വിപത്തിനെതിരെ പ്രതിഷേധിച്ചത്. പീരുമേട് എക്സൈസ് വകുപ്പിന്റെയും ഡയർഡി അഡിക്ഷൻ സെന്ററിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പീരുമേട് മരിയഗിരി സ്കൂളിന്റെ മുമ്പിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പീരുമേട് എക്സൈസ് സിഐ സോജൻ സെബാസ്റ്റ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടിക്കാനത്ത് നടന്ന പൊതുസമ്മേളനം പീരുമേട് എംഎൽഎ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചുപിടിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ തലമുറ ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് എത്താതിരിക്കുന്നതിന് ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇന്ന് നിങ്ങൾ നടത്തിയ കൂട്ടടക്കമുള്ള ബോധവൽക്കരണ പരിപാടികൾ, വരാൻ പോകുന്ന തലമുറയുടെ ഉള്ളിൽ ലഹരിയുടെ ഉപയോഗം, അത് ഉണ്ടാക്കുന്ന വിപത്ത് കുടുംബത്തിലും പൊതുസമൂഹത്തിലും, അത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തലമുറയിൽപ്പെട്ട കുട്ടികളെയും അതോടൊപ്പം തന്നെ പിൻതലമുറക്കാരെയും ബോധവൽക്കരിക്കുന്നതോടൊപ്പം ഡി അഡിക്ഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിലുൾപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സഹായകരമാകട്ടെ നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രചരണം. പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുലേഖ, കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ആന്റപ്പൻ എൻ ജേക്കബ് തുടങ്ങിയവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. പീരുമേട് ഐഎച്ച്ആർഡി സ്കൂൾ, കുട്ടിക്കാനം സെന്റ് ബൈസ് മരിയഗിരി സ്കൂൾ, എം ബി സി എഞ്ചിനീയറിംഗ് കോളേജ്, കുട്ടിക്കാനം മരിയം കോളേജ് തുടങ്ങിയ സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാചകവാതക സിലിണ്ടറിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് യാദ്. സബ്സിഡി എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച അടുപ്പ് കത്തിക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാചകവാതക സബ്സിഡി നിർത്തലാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇരുമ്പ് പാലത്ത് അടുപ്പ് കത്തിക്കൽ സമരം നടന്നത്. സമരം ഉദ്ഘാടനം ചെയ്ത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് യാദ് നരേന്ദ്രമോദി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാചകവാതക സബ്സിഡി എടുത്തുകളഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. പാചകവാതകത്തിന് 5 രൂപ വില വർദ്ധിപ്പിച്ചപ്പോൾ 3 ദിവസം ഭാരത് ബന്ദ് നടത്തിയ പാർട്ടിയാണ് ഇപ്പോൾ സബ്സിഡി തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നതെന്ന് കെ എസ് യാദ് കുറ്റപ്പെടുത്തി. നിലവിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് സബ്സിഡി നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുക. യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കുറ്റി ഗ്യാസ് സിലിണ്ടറിന് 5 രൂപ വില വർദ്ധിപ്പിച്ചു എന്നതിന്റെ പേരിൽ 3 വട്ടം ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത പാർട്ടിയാണ് നരേന്ദ്രമോദിയും ഇപ്പോൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി. അന്ന് 372 രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകുമായിരുന്നെങ്കിൽ 3 കൊല്ലം ബി ജെ പി ഭരിച്ചതിന് ശേഷം ഇന്നത്തെ സബ്സിഡി ഇല്ലാത്ത ഗ്യാസിൻ്റെ വില 700 രൂപയിലധികമായി, ഏതാണ്ട്
100% ഇരട്ടിയായി നിലവിൽ വില വർദ്ധിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കലാം കണിച്ചൂട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടിയിൽ യൂത്ത് ലീഗ് നേതാക്കളായ MM സൈനുദ്ദീൻ, VM റസാഖ്, മുഹമ്മദ് ഷാഫി, AM ഷുക്കൂർ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. കട്ടപ്പന നഗരസഭയുടെ പ്രഥമ നഗരപിതാവ് എന്ന സ്ഥാനത്തു നിന്നും ജോണി കുളമ്പള്ളി ഓഗസ്റ്റ് 7 പടിയിറങ്ങും. 1.25 വർഷം കൊണ്ട് നഗരസഭയുടെ വികസന രംഗത്ത് തനതായ സംഭാവനകൾ നൽകിയതിനു ശേഷമാണ് അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ പ്രഥമ നഗരപിതാവ്, ഈ പേര് ഇനി കടന്നുവരുന്ന ഓരോ തലമുറയും ഓർത്തുവയ്ക്കും. അത്തരത്തിലുള്ള ഒരു ഭാഗ്യമാണ് കട്ടപ്പന നഗരസഭയുടെ പ്രഥമ നഗരപിതാവായ ജോണി കുളമ്പള്ളിക്ക് ലഭിച്ചത്. 2015 December 11 ജോണി കുളമ്പള്ളി കട്ടപ്പന നഗരസഭയുടെ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. ഇപ്പോൾ കട്ടപ്പനയെ വികസനത്തിന്റെ പാതയിൽ എത്തിക്കാൻ നടത്തിയ ഒട്ടനവധി പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കി 1.25 വർഷം ഭരണം നടത്തിയതിനുശേഷം പ്രഥമ നഗരപിതാവ് എന്ന സ്ഥാനം അദ്ദേഹം ഒഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി മുൻപോട്ട് വച്ച ചില കാരണങ്ങൾ കൊണ്ട് നഗരസഭ ചെയർമാനായി അധികാരത്തിൽ എത്തിയതിനുശേഷം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഓഫീസ് മന്ദിരം കട്ടപ്പന നഗരസഭയ്ക്ക് നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ വലിയ ഒരു ഓഫീസ് മന്ദിരം നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾ, ആരോഗ്യ പുരസ്കാരം കേരളത്തിലെ 1 മുനിസിപ്പാലിറ്റി കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി പുരസ്കാരം ലഭിച്ചു. ISO സർട്ടിഫിക്കേഷൻ നമുക്ക് നേടുകയുണ്ടായി. അതുകൂടാതെ ODF മുനിസിപ്പാലിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ ODF മുനിസിപ്പാലിറ്റിയായി മാറാൻ നമുക്ക് കഴിഞ്ഞു. അതിന് അവാർഡ് കേന്ദ്ര നഗരകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് സമ്മാനിച്ചു. അങ്ങനെ അനവധിയായ നേട്ടങ്ങളും പുരസ്കാരങ്ങളും എല്ലാം. കേരളത്തിലെ ആദ്യത്തെ ODF നഗരസഭ, നിരവധി ആരോഗ്യ പുരസ്കാരങ്ങൾ, ISO സർട്ടിഫിക്കേഷൻ, വാഴവര അർബൻ PHSC, വയോമിത്രം പദ്ധതി, ആധുനിക സ്ലോട്ടർ ഹൌസ്, 20 താലൂക്ക് ആശുപത്രി, കട്ടപ്പന മെയിൻ സ്റ്റേഡിയം തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ജോണി കുളമ്പള്ളിക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്ത് യൂത്ത് കോൺഗ്രസിലൂടെയായിരുന്നു പ്രവേശനം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായി 11 10 DCC ജനറൽ സെക്രട്ടറിയായും നിലവിൽ UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. 2010 കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ പാർട്ടി മുമ്പോട്ട് വെച്ച ആവശ്യപ്രകാരം 1.25 സ്തുത്യർഹമായ സേവനത്തിനു ശേഷം കേരള കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് മനോജം തോമസിന് ചെയർമാൻ സ്ഥാനം നൽകിക്കൊണ്ട് ഓഗസ്റ്റ് 7 ജോണി കുളമ്പള്ളി ചെയർമാൻ സ്ഥാനം രാജിവെക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഉപ്പുതറ 3 റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 3 lakh rupees മുടക്കി പണിയുന്ന റോഡ് നിർമ്മാണത്തിലാണ് ആരോപണം ഉയരുന്നത്. ഉപ്പുതറ 9 3 റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. ഈ റോഡിന്റെ 1 km വരുന്ന ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. ഈ ഭാഗത്തെ ടാറിംഗ് പ്രവർത്തനങ്ങൾക്കാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 3 lakh rupees ഫണ്ട് അനുവദിക്കുകയും റോഡിന്റെ ടാറിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ടാറിംഗിൽ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ടാറിംഗ് നടത്തിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. പുതിയ രീതിയിലുള്ള കോൾഡ് മിക്സിംഗ് എന്ന രീതിയിലുള്ള ടാറിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ നിശ്ചയപ്രകാരം പുതിയ പരീക്ഷണമായാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 3 ഡിവിഷനിലെ ടാറിംഗ് ഉൾപ്പെടുത്തിയത്. ഈ ടാറിംഗിനായി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും ടെക്നീഷ്യന്മാർ എത്തിയിരുന്നു. എന്നാൽ കയറ്റിറക്കമുള്ള ഈ പ്രദേശത്ത് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയതുമൂലം ടാറിംഗ് ഇളകി നശിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ ടാറിംഗിന്റെ ഉപകാരങ്ങൾ ജനങ്ങളിലേക്ക് അവരുടെ ഗതാഗത സൗകര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ യാത്രാ സൗകര്യത്തിനോ ഉപകാരപ്രദമാകുന്ന ഒരു അവസ്ഥയിലേക്കല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ കോൺട്രാക്ട് ഈ വർക്കിന് ഒരു ഉത്തരവാദിത്വം അവർക്ക് പറയാൻ സാധിക്കുന്നില്ല, ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പ് പാലം ടൗണിൽ നിലനിന്നിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ തമ്മിലുണ്ടായിരുന്ന തർക്കത്തിന് പരിഹാരമായി. 7 വരുന്ന ഓട്ടോ ഡ്രൈവർമാരെ മറ്റു ഡ്രൈവർമാർ സ്റ്റാൻഡിൽ കയറ്റാതിരുന്നതായിരുന്നു തർക്കത്തിന് കാരണം. പഞ്ചായത്ത് പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് പഞ്ചായത്തിലെ ഏത് സ്റ്റാൻഡിലും ഓടാമെന്ന കോടതി വിധിയാണ് പ്രശ്ന പരിഹാരത്തിന് ഇടയാക്കിയത്. 2 അടിമാലി ഇരുമ്പ് പാലം ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന് കോടതി വിധിയോടെ പരിഹാരമായത്. പഴമ്പിള്ളിച്ചാൽ മേഖലയിലുള്ള 7 ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കോടതി വിധി സമ്പാദിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 3 നമ്പർ സ്റ്റാൻഡായ ഇരുമ്പുപാലം ടൌണിൽ സവാരി നടത്താനെത്തിയത്. ടൌണിൽ സർവീസ് നടത്തിയിരുന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ പഴമ്പിള്ളിച്ചാൽ മേഖലയിലെ ഓട്ടോറിക്ഷകൾക്ക് ഇരുമ്പുപാലം ടൌണിൽ സർവീസ് നടത്താനുള്ള അനുമതി നിഷേധിച്ചതായിരുന്നു പ്രശ്നത്തിന് ഇടയാക്കിയത്. പലതവണ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ 7 തൊഴിലാളികൾ കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലെ പ്രത്യേക ഉത്തരവ് പ്രകാരം 7 ഞങ്ങൾക്ക് ഇവിടെ ഓടാനുള്ള പ്രത്യേക അനുമതി, പെർമിറ്റുള്ള ഏത് സ്റ്റാൻഡിലും ഓടാനുള്ള അനുവാദം ആ പെർമിറ്റിന് ഉള്ളതാണ് എന്നുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും അതും പ്രകാരം ഞങ്ങളിവിടെ
ഇന്നു മുതൽ അടിമാലി. ഇവർക്കനുകൂലമായി കോടതി വിധി വന്നതോടെയാണ് എതിർപ്പുകൾ വഴിമാറിയത്. എന്നാൽ 115 ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്ന ഇരുമ്പ് പാലത്ത് ഓട്ടോറിക്ഷകളുടെ എണ്ണം കൂടുതലാണെന്നും യാത്രക്കാർ കുറവാണെന്നുമാണ് എതിർചേരിയിലുള്ള തൊഴിലാളികളുടെ വാദം. മുമ്പ് സമാന്തര സർവീസ് നടത്തിക്കൊണ്ടിരുന്നവരാണ് പഴമ്പള്ളിച്ചാലിലെ ഓട്ടോറിക്ഷകളെന്നും 2 മുമ്പ് നേര്യമംഗലത്തിന് സമീപമുള്ള 6 സ്റ്റാൻഡ് പെർമിറ്റ് അനുവദിച്ചിട്ടും സവാരി നടത്താത്തവർ ഇരുമ്പ് പാലത്ത് വിദേശ മദ്യ വിൽപ്പനശാലയുടെ ഔട്ട്ലെറ്റ് അനുവദിച്ചതറിഞ്ഞ് സ്റ്റാൻഡിൽ കോടതി വിധിയുമായി അനധികൃതമായി തിരികെ കയറാൻ ശ്രമിക്കുകയാണെന്നും മറ്റൊരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വാസയോഗ്യമായ വീടില്ലാത്തവർ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായതായി പരാതി. വീടില്ലാത്ത 100 ആളുകളാണ് അന്തിമ പട്ടികയിൽ നിന്നും പുറത്തായത്. സ്വന്തമായി വീടില്ലാത്ത നിരവധി ആളുകളാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 2 മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുവാൻ അർഹത നേടിയവരുടെ പട്ടികയിൽ നിന്ന് പുറത്തായവരിൽ വൃദ്ധരും വാസയോഗ്യമായ വീടില്ലാത്തവരും നിരാലംബരുമായ ഒട്ടേറെ ആളുകളുണ്ട്. പ്രായമായ 2 താമസിക്കുന്നതാണ്. പെമകളെ ഉള്ളായിരുന്നു, അവരെ കെട്ടിച്ച് വിട്ടിട്ട് വീട് വെക്കാൻ ഞങ്ങൾക്ക് ഇപ്പം യാതൊരു നിവൃത്തിയില്ല. മേൽക്കൂരി എല്ലാം ചെതിലെടുത്ത് പോയതാണ്. മഴയും പെയ്യുന്നുണ്ട്, മൊത്തം പൊളിഞ്ഞു പൊളിഞ്ഞു ചെതിലും കയറി മൊത്തം പോയിരിക്കുകയാണ്. ഞങ്ങൾക്കും വീട് തരണമെന്ന്. പ്രിയ വിനോദ് മേലേട്ട്, മേരി എബ്രഹാം കുന്നേൽ, സുമാ സന്തോഷ് മേലേട്ട്, ഉഷാമോഹനൻ പാറാന്തോട്ട് തുടങ്ങിയവർ ഗ്രാമസഭ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ലൈഫ് മിഷൻ പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. പട്ടിക തയ്യാറാക്കിയതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു. സർവേ എടുത്ത് ആരാണെന്നും അവരെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതോടൊപ്പം അർഹരായ എല്ലാ വീട്ടുകാർക്കും എല്ലാ ആൾക്കാർക്കും വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തണം. അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ പദ്ധതിയെ അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പോലും കൂടെ ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗ്രാമസഭയോ വാർഡ് മെമ്പറോ അറിയാതെ തയ്യാറാക്കിയ പട്ടികയിൽ വീട് ലഭിക്കുവാൻ അർഹതയില്ലാത്ത അനവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പരക്കെ ആക്ഷേപമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. ഉപ്പുതറ 9 വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പ് ഹൌസിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം ശക്തം. പീരിമേട് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. പീരിമേട് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പമ്പ് ഹൌസും കുടിവെള്ള ടാങ്കുമാണിത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ 9 പ്രദേശത്താണ് ടാങ്കും പമ്പ് ഹൌസും സ്ഥിതി ചെയ്യുന്നത്. പെരിയാറ്റിൽ നിന്നും ശുദ്ധീകരിച്ച് പമ്പ് ചെയ്താണ് ജലം ഇവിടെ എത്തിക്കുന്നത്. തുടർന്ന് ഈ പമ്പ് ഹൌസിൽ നിന്നുമാണ് 9 പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പമ്പ് ഹൌസിന്റെ മെയിന്റനൻസ് പണികൾ നടത്തുവാനോ വാട്ടർ ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. വാട്ടർ ടാങ്കിൽ നിന്ന് കുടിവെള്ളം ചോരുന്നത് നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 50,000 വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ഈ ടാങ്കിൽ നിന്ന് 30,000 ജലവും പുറത്തേക്ക് ചോർച്ച മൂലം ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്നും പറയുന്നു. കൂടാതെ പമ്പ് ഹൌസ് മഴയത്ത് ചോർന്നൊലിക്കുകയുമാണ്. നിരവധി തവണ അധികൃതർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഇല്ല എന്നും പറയുന്നു. പീരുമേട് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പമ്പ് ഹൌസുകളിൽ 9 ശശിക്കട ഭാഗത്ത് ഉള്ള സ്റ്റോറേജ് ടാങ്കിന് ചോർച്ച അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഈ വിവരം കാണിച്ച പ്രദേശവാസികൾ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ തൊടുപുഴ അടക്കമുള്ള ഓഫീസുകളിലെ മേലുദ്യോഗസ്ഥന്മാർക്കും ജില്ലാ കലക്ടർക്കും പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ട് എത്തുന്നില്ല. എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ഈ കുടിവെള്ള പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വനസംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിലും ആധുനികമായ മാറ്റങ്ങൾ വരുത്തുക, വനപാലകർക്ക് ആധുനികമായ ആയുധങ്ങളും അതുപോലെ തന്നെ വാർത്താമയമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തുക, അതുപോലെ വന്യജീവി ആക്രമണങ്ങൾ മൂലം ഒരുപാട് വനം ജീവനക്കാര് നാട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരങ്ങൾ കാണുക, അങ്ങനെ തുടങ്ങിയ 19 ആവശ്യങ്ങളാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഉന്നയിച്ചത്. സംസ്ഥാന സെക്രട്ടറി പി എ ജോൺസൺ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. സണ്ണി മാത്യു, പി എസ് സുനിൽ, എൻ വി ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി.
ഇരു വൃക്കകളും തകരാറിലായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസുകളുടെ കനിവ് തേടുന്നു. കാമാക്ഷി പഞ്ചായത്തിലെ നീലിവയൽ സ്വദേശിനി വിത്തരിക്കുന്നേൽ ബിന്ദുവാണ് ചികിത്സ സഹായം തേടുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് നീലിവയൽ വിത്തരിക്കുന്നേൽ ബിന്ദുവിന് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത്. ഈ 41-കാരിയുടെ പിന്നീടുള്ള ജീവിതം ആശുപത്രി കിടക്കയിലായിരുന്നു. ഇപ്പോൾ 2 വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതോടെ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് സോമനാണ് ബിന്ദുവിനെ ശുശ്രൂഷിക്കുന്നത്. പണിക്ക് പോകുവാൻ സാധിക്കാതായതോടെ ആഹാരത്തിനുള്ള വഴിയും മുടങ്ങി. എൻ്റെ വീട്ടിലായി ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യുന്നു. അതിന് കൂലിപ്പണിക്കാരനാണ്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്താലാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. എന്നാൽ ആഴ്ചയിൽ 2 തവണ വേണ്ടിവരുന്ന ഡയാലിസിസിനും മരുന്നുകൾക്കുമുള്ള പണമില്ലാത്തതുമൂലം പലപ്പോഴും ഡയാലിസിസ് മുടങ്ങാറുണ്ട്. ഒരാണും പെണ്ണുമടക്കം 2 മക്കളാണ് ഇവർക്ക്. മകളുടെ വിവാഹം കഴിഞ്ഞു. മകൻ ബിരുദ വിദ്യാർത്ഥിയാണ്. ആകെയുള്ള 20 സെന്റ് സ്ഥലവും വീടും ബിന്ദുവിന്റെ ചികിത്സയ്ക്കായി പണയപ്പെടുത്തി. നിസ്സഹായയായ ഈ വീട്ടമ്മയുടെ ചികിത്സയ്ക്കായി സന്മനസ്സുള്ളവർ സഹായിക്കണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഗസ്റ്റിൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലം എങ്ങനെയാണ് നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടുകൂടിയ ഇത് മുന്നോട്ട് ചികിത്സ കൊണ്ടുപോയത്. എങ്കിലും തുടർന്ന് ഇനിയുള്ള ചികിത്സ മാസം തോറും ഏതാണ്ട് 25,000 മുകളിൽ തുക വരുന്ന ചെലവുകൾ വഹിക്കുവാൻ യാതൊരു മാർഗവുമില്ലാത്ത സ്ഥിതിയിൽ ആ കുടുംബം എത്തിച്ചേരുകയാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ അത് മറ്റൊരു രീതിയിലേക്ക് മാറുന്നതിന് മുമ്പ് നല്ലവരായ ആളുകളുടെ ഒരു സഹായം വിത്തിരിക്കുന്നേൽ ബിന്ദുവിന് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. ബിന്ദുവിന്റെ ചികിത്സയ്ക്കായി ഭർത്താവ് സോമന്റെ പേരിൽ തങ്കമണി യൂണിയൻ ബാങ്കിൽ 4770201001005 എന്ന നമ്പറിലുള്ള അക്കൗണ്ടിൽ കഴിവുള്ള തുക നിക്ഷേപിക്കാവുന്നതാണ്. IFS കോഡ് UBIN 0542776. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs.